ഒന്നും രണ്ടും അല്ല, 10 ലക്ഷമാണ് ഞാൻ നിക്ഷേപിച്ചത്. മോളുടെ കല്യാണത്തിനായി നീക്കി വെച്ച കാശാത്. ഇക്കണ്ട കാലം അത്രയും അധ്വാനിച്ചതിന്റെ ബാക്കിയാ. ആ കാശാ നഷ്ടപ്പെട്ടത്. എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. അയ്യോ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, കാശ് നഷ്ടപ്പെടില്ല, കമ്പനി പൊട്ടിയിട്ടൊന്നുമില്ല. നിങ്ങൾ സമാധാനത്തോടെ പോ. പത്രക്കാരും ടിവിക്കാരും ഒക്കെ പറയുന്നതും എഴുതുന്നതും കേട്ട് നിങ്ങൾ വിഷമിക്കാൻ നിക്കല്ലേ. ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല മോളെ. വിശ്വസിക്കേ, ഞാനല്ലേ പറയുന്നത്. മീനാക്ഷി, നീ ഞങ്ങളോട് കള്ളം പറഞ്ഞതാ? ഞങ്ങൾ അന്വേഷിച്ചു, ചിട്ടിക്കമ്പനി പൊളിഞ്ഞത് തന്നെയാ. എല്ലാം പോയല്ലോ എന്റെ ദൈവങ്ങളെ. അയ്യോ, ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. നീ ഒന്നും പറയണ്ട, വിളിക്ക് കൃഷ്ണേട്ടനെ, പത്മാവതി അമ്മേ. അയ്യോ, അവരിവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ദാ വന്നു. ഒച്ച വെക്കരുത്, ഞങ്ങൾ നാണം കെടുത്തരുത്. നമുക്ക് സംസാരിക്കാം, ഒക്കെ പരിഹരിക്കാം. ഞങ്ങൾ എവിടെയും പോയി വിളിച്ചിരുന്നു ഒന്നല്ല. അച്ചട്ടിക്കമ്മയുടെ ഓഫീസരൊന്നും പോയതാ? അത് പൂട്ടി, അവരെത്തേണ്ടടുത്ത് എത്തി. പിന്നെ നിങ്ങൾ പോയെന്തിനാ? കൃഷ്ണ, അറിയാലോ ഞാൻ എങ്ങനെ ജീവിച്ചുണ്ടാക്കിയ കാശാന്ന്. ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ പോലെ തന്നെ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ കാശ് തന്നത് നിങ്ങളെ വിശ്വസിച്ചാണ്. കാശ് ഏൽപ്പിച്ചത് നിങ്ങളെയാ. ഞങ്ങൾക്ക് കാശ് തരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാ. ഞങ്ങൾ വിചാരിച്ച ഇപ്പൊ ഒരു നിവൃത്തിയുമില്ല. നിങ്ങൾക്ക് തരാനുള്ള അത്രയും കാശ് ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ ഓരോ ഒഴിവ് കഴിവുകളും ഞങ്ങൾക്ക് കേൾക്കണ്ട. കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നാണമില്ലാത്ത വർഗം വയസ്സുകാലത്ത് തട്ടിപ്പും കൊണ്ട് നടക്കുക. നല്ല കമ്മീഷൻ കൈപ്പറ്റുമല്ലോ. അതൊക്കെ റിസോർട്ട് പണിയാൻ വേണ്ടി ചെലവാക്കിയത് ഞങ്ങൾക്കറിയാം. എന്റെ വിയർപ്പിന്റെ കാശാ അത്. അത് തിരികെ കിട്ടിയേ തീരൂ. മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ കൃഷ്ണ നിങ്ങളെയൊക്കെ. നിങ്ങൾ ഇത്ര ചതിയന്മാരാണെന്ന് അറിയില്ലായിരുന്നു. ഗോപിയേട്ടാ, ഞങ്ങൾ മനഃപൂർവ്വം ആരെയും ചതിച്ചിട്ടില്ല. ചതിച്ചത് നമ്മളെല്ലാവരെയും ചതിച്ച ചിട്ടി കമ്പനിക്കാരാ. കാശ് വാങ്ങി നിങ്ങളല്ലേ, എന്നിട്ട് ന്യായം പറയുന്നു? വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. ഒന്നും ചെയ്യരുത്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ എങ്ങനെങ്കിലും തരാം. മരുമോള് സിറ്റി പോലീസ് കമ്മീഷണറാണ്, അതുകൊണ്ട് ഒതുക്കാന്നുള്ള ധാരണ വേണ്ട. അതിനേക്കാളും വലിയ ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കറിയാം. ഇല്ല, നിങ്ങളിപ്പോ തൽക്കാലം ഇവിടുന്ന് എല്ലാരും മടങ്ങിപ്പോ. ഒരാഴ്ചക്കകം നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള കാശ് ഞങ്ങൾ തരാം. ഞാനല്ലേ പറയുന്നേ, ദൈവത്തെ ഓർത്ത് നിങ്ങളിപ്പോ പോകും. ഈ പറഞ്ഞ വാക്കാണോ? എന്നെ വിശ്വസിക്കാം. ഒരാഴ്ചക്കകം നിങ്ങൾക്കൊക്കെ തരാനുള്ള കാശ് ഞങ്ങൾ തന്നിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വരും. അന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം രക്ഷപ്പെട്ടു അല്ലേ? കള്ളം പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. എന്നെ അങ്ങനെ പറ്റിക്കാമെന്ന് കരുതണ്ട. അത്രയും ദിവസം ഞാൻ കാത്തു നിൽക്കില്ല. ഞാൻ നാളെ വരും. എന്റെ 10 ലക്ഷം എനിക്ക് നാളെ കിട്ടിയിരിക്കണം. ഗോപിയേട്ട, ഞങ്ങളെ ഒന്നും പറയണ്ട. എന്റെ വിയർപ്പിന്റെ കാശാ അത്. അത് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
എന്റെ മോളുടെ വിവാഹം പിന്നെ ഞാൻ എങ്ങനെ നടത്തും? കാശ് എനിക്ക് നാളെ കിട്ടണം. തന്നില്ലെങ്കിലേ ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ ഗേറ്റിന് മുന്നിൽ ജീവിതം അവസാനിപ്പിക്കും. അവള് സൂത്രശാലിയാ, അവള് മുങ്ങി. ആൾക്കാരോട് സമാധാനം പറയേണ്ടത് നമ്മളല്ലേ. കാശ് നഷ്ടപ്പെട്ടവരായിരിക്കും. ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് അവളെ എടുക്കുന്നില്ല. അവളിവിടെ ഇല്ല. അയ്യോ, എന്റെ 5 ലക്ഷം പോയത്. അവളുടെ കല്യാണത്തിന് കരുതി വെച്ച കാശാ പോയത്. എന്റെ പൈസ പോയേ ദൈവമേ. നിങ്ങൾ വിളിക്കവേ. അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? കേറി നോക്കടാ. എന്നാലും ഞങ്ങളോടിത് വേണ്ടായിരുന്നു. നിങ്ങളുടെ മകള് കരുതി കൂട്ടി ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു. അവൾക്കൊന്നും അറിയില്ല. ചിട്ടിക്കമ്പനി പൊളിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. അവളും ചതിക്കപ്പെടുകയായിരുന്നു. നിങ്ങളുടെ കാശൊക്കെ കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നു. നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്കതൊന്നും അറിയണ്ട. നിങ്ങളുടെ പാടാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്. നിങ്ങളുടെ മകളുടെ സബ് ഏജന്റുമാർക്ക് കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. കാശ് നിങ്ങളുടെ മകള് തന്നെ തരണം. നിങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളുടെ പേരിൽ ഏജൻസി എടുത്താ അവള് വർക്ക് ചെയ്തത്. ഒരു 10 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അകത്തൊന്നും ആരുമില്ല. അവൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പിടിക്കും. ഞങ്ങൾക്ക് കാശ് കിട്ടണം. അവള് മുങ്ങിക്ക് നിങ്ങൾ തരണം കാശ്. അല്ല, ഞങ്ങൾക്കിതിൽ ഒരു പങ്കും ഇല്ല. വയസ്സുകാലത്ത് ഞങ്ങളെ ശല്യം ചെയ്യരുത്. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. നിങ്ങളുടെ മകളെ കാശ് അടിച്ചു മാറ്റിയത് ഇവിടെ അല്ലാതെ പിന്നെ എവിടെ വരണം ഞങ്ങള്? ഞങ്ങൾക്കറിയാം നിങ്ങൾ അടക്കം കൂട്ടുന്ന പണം വാങ്ങിയത്. എന്നിട്ടിപ്പോ കൈയൊഴിയുന്നോ? കാശ് മടക്കി തരാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ദൈവം ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഉത്തരം കാണിച്ചിട്ട് ന്യായം പറയുന്നു. ഞങ്ങൾ വീണ്ടും വരും. ഒന്നുകിൽ നിങ്ങളുടെ മകളെ ഞങ്ങളുടെ മുന്നിൽ എത്തിക്കുക, അല്ലെങ്കിൽ മുഴുവൻ ബാധ്യതയും നിങ്ങൾ ഏറ്റെടുത്ത് കാശ് ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഈ വീടും സ്ഥലവും വിൽക്കാനുണ്ടല്ലോ. അത് വിറ്റിട്ടായാലും ഞങ്ങളുടെ കാശ് തന്നേ പറ്റൂ. ഇല്ലെങ്കിലേ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. വാ. നിങ്ങൾക്ക് അമ്മയ്ക്കും മകൾക്കും സമാധാനമായില്ലേ? Thank you.
ഹലോ. ഏഹ് ഇല്ലില്ല, നിങ്ങളുടെ കാശൊന്നും പോവില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ, അന്നാളെ ഞാൻ വിളിച്ചോളാം. ആ ശരി. ഓ, ഇവറ്റവൾക്കൊന്നും ഉറക്കമില്ല. കാശ് പോയ എങ്ങനെ കിടന്ന് ഉറങ്ങുമല്ലേ. അല്ല നീയേ ആ മാഷിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തോ. കൊടുത്തു. അയാള് ഭാഗ്യവാന. അല്ല, നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇനി എന്താ ചെയ്യാ അമ്മേ? ഏകദേശം 1 കോടിക്കടുത്ത് ബാധ്യത വരും. ഒരാഴ്ചക്കകം കാശ് കൊടുക്കാവുന്ന താൻ അവരോട് പറഞ്ഞേ. എങ്ങനെ കൊടുക്കൂടു? ഏകദേശം 1 കോടിക്കടുത്ത് ബാധ്യത വരും. ഒരാഴ്ചക്കകം കാശ് കൊടുക്കാവുന്ന താൻ അവരോട് പറഞ്ഞേ. എങ്ങനെ കൊടുക്കൂടു? ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവര് പോയി. അല്ലെങ്കിൽ എല്ലാരും കൂടി ചേർന്ന് നമ്മളെ കൊന്നെ. ഇനിയും ആളുകൾ വരും, നമ്മൾ എന്ത് പറയും അവരോടൊക്കെ? അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ? എന്തായാലും നമുക്കെതിരെ പോലീസ് കംപ്ലൈന്റ് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദീപ്തി മോളി തെറിഞ്ഞേനെ. കുടുംബത്തിന്റെ അന്തസ് പോയില്ലേ കൃഷ്ണേട്ട? എന്റെ കുഞ്ഞിന്റെ ജോലിയെ പോലും ഇത് ബാധിക്കത്തില്ലേ? ശരിയാ താൻ പറഞ്ഞു. ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവരാ അവർക്ക് മുമ്പിൽ നമ്മളും. സുഭാഷിനും സുരേഷിനെയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഉപദേശിക്കുന്ന നമ്മള് എല്ലാവരുടെയും മുമ്പിൽ കള്ളന്മാരായി, തട്ടിപ്പുകാരായി. ജീവിതത്തിൽ ആദ്യമായിട്ട് അപമാനിക്കപ്പെട്ടു. എല്ലാവർക്കും മുമ്പേ പട്ടിക്ക് സമൂഹമായി. അല്ലേടു, അന്യര് ദേഹത്ത് കൈവര വെച്ചു. ഒക്കെ രണ്ടുപേരും മൂത്ത മോന് വേണ്ടി ചെയ്ത ത്യാഗമല്ലേ, സഹിച്ചോ? ആ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ കാശ് പിരിച്ചത്. എനിക്കിതിൽ ഉത്തരവാദിത്തൊന്നും ഇല്ല കേട്ടോ. ദയവ് ഇത് എന്നെ കൊടുക്കരുത്. പേടിക്കണ്ട മീനാക്ഷി, എന്റെ മക്കൊന്നും വരില്ല. ഞാനാ കുറ്റക്കാരി. ഞാനെല്ലാം ഏറ്റെടുത്തോളാം. എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റെടുക്കും. ഇതൊക്കെ സൂരജ് അറിയാതിരുന്ന ഭാഗ്യം. നമ്മുടെ ഈ ഗതികേട് അറിഞ്ഞ അവനൊക്കെ വേണ്ടത് വെച്ച് ഇങ്ങോട്ട് വരും. അവനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കരുതായിരുന്നടോ. സമയദോഷം അല്ലാതെ എന്ത് പറയാനാ കൃഷ്ണേട്ടാ? ഇത് മൂടി വെക്കാനൊന്നും പറ്റില്ല. എല്ലാവരും അറിയും. പണിപ്പുര വീടിന്റെ അന്തസ് കളഞ്ഞു പൊളിച്ചു. തൽക്കാലം എല്ലാരും പറഞ്ഞു നിർത്തണം. പരാതി പോലീസ് സ്റ്റേഷനിലെത്താതെ നോക്കണം. എനിക്കിപ്പോ പേടി. ആ ഗോപിനാഥൻ നായരെ പുള്ളി പറഞ്ഞിട്ട് പോയത് താനും കേട്ടതല്ലേ.
നാളെ ഗോപിയേട്ടന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഗേറ്റിന്റെ പടിക്ക് വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നും രണ്ടൊന്നുമല്ല, 10 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. അത് നാളെ നമ്മളെങ്ങനെ തിരികെ കൊടുക്കും? ഇത്രയും കാശ് സ്വർണം പണയപ്പെടുത്തി കാശ് കൊടുക്കാന്ന് വെച്ചാ അതിനും കഴിയില്ലല്ലോടോ. കുറച്ച് സ്വർണം പണയം വെച്ച് നമ്മൾ ഇവിടെ നിക്ഷേപിച്ചിട്ടില്ലേ? മറ്റുള്ളവരെ പോലെ അല്ല ഗോപിയേട്ടൻ. വീട്ടിൽ വന്ന അവിവേകം കാണിച്ച അതോടെ തീർന്നില്ല എല്ലാം. സൂരജ്, എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല മാഡം. ഒരു 2 ദിവസത്തെ ട്രീറ്റ്മെന്റ് മതിയാവും, ആശുപത്രി വിടാം, പരിശീലനം നടത്താം, എനിക്ക് ഈ ടൂർണമെന്റിൽ കളിക്കാനും പറ്റും. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഇതിപ്പോ എല്ലാരും കൂടെ ചേർന്ന് എന്നെ രോഗിയാക്കുക. ഞാനിവിടെ കിടക്കുമ്പോ എന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നത്. എന്റെ മാത്രമല്ല മാഡത്തിന്റെയും. ടീം അംഗങ്ങളുടെ ആത്മവിശ്വാസവും ഉണർവും കൂടി ഇല്ലാതാവും. എന്തിനാ മാഡം വെറുതെ ടൂർണമെന്റിൽ കളിക്കണമെന്ന് സൂരജ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും സൂരജിനെ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സൂരജിന് ഇനി ടീമിനൊപ്പം ചേരാൻ കഴിയില്ല. ടൂർണമെന്റിൽ കളിക്കാനും കഴിയില്ല. വെക്കാൻ പറ്റില്ലല്ലോ യാഥാർത്ഥ്യം. സൂരജ് മനസ്സിലാക്കിയേ പറ്റൂ. സൂരജിന്റെ അസുഖം എന്തായിരിക്കുമെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ സൂരജ് മുൻപേ എത്തിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് മറച്ചു വെച്ചത് ടീമിൽ നിന്നും പുറത്താവാതിരിക്കാന്. ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞല്ലോ, റിപ്പോർട്ടും വന്നു, സൂരജിന്റെ അസുഖവും സ്ഥിരീകരിച്ചു. സൂരജ് തളരരുത്, ധൈര്യത്തോടെ നേരിടണം. ചികിത്സയുണ്ടല്ലോ ഇന്നെല്ലാ രോഗങ്ങൾക്കും, ഭേദമാക്കാൻ പറ്റും സൂരജിന്റെ അസുഖവും.
മോശപ്പെട്ട സ്റ്റേജിലാണിപ്പോ. ബ്രെയിൻ ട്യൂമറാണ് സൂരജിന്. ഇവൾക്കെതിരെ തിരിച്ചടിക്കാൻ കാത്തിരുന്നവർക്ക് കയ്യിൽ കിട്ടിയ വടിയാണിത്. പക്ഷേ നേരിടേണ്ടത് ദീപ്തിയെയാണ്. ഇവൾ പെണ്ണ് വേറെയെന്ന് ഇവർക്ക് നന്നായി അറിയാം. കഥ വീട്ടിലെത്തിയാൽ, ഇവർ കഥയിൽ ഇടപെട്ടാൽ ഇവൾക്കത് നോവും. വേദനിപ്പിക്കാൻ വിധിയും കൂടി ചേർന്നാൽ